everyone. Today, നാം പരിചയപ്പെടാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ. നാം എല്ലാവരുടെയും അഭിലാഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് യൂട്യൂബായി തുടങ്ങാം. പക്ഷേ അതിൽ 15 മിനിറ്റിലധികം വരുന്ന, 15 മിനിറ്റിന് മേലെ വരുന്ന വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം, വെരിഫൈ ചെയ്യാത്ത പക്ഷം 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നാം പരിചയപ്പെടുന്നത് യൂട്യൂബ് ചാനൽ എങ്ങനെ വെരിഫൈ ചെയ്യാം, ഏത് രീതിയിൽ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നതാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നിങ്ങളുടെ ഫോണിലെ ബ്രൗസർ, അല്ലെങ്കിൽ ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ ബ്രൗസർ ഏതെങ്കിലും ഓപ്പൺ ചെയ്യുക. ഞാൻ ക്രോം ഓപ്പൺ ചെയ്യുന്നു. ശേഷം ക്രോം ബ്രൗസർ ഓപ്പൺ ആയ ശേഷം അവിടെ യൂട്യൂബ് .com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് അങ്ങനെ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. ക്രോമിൽ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മേലെ കാണുന്ന ആ ചുവപ്പ് ചിഹ്നം, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ്, കമ്പ്യൂട്ടറിൻ്റെ അതേ രീതിയിലുള്ള ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റുക എങ്കിലും നമുക്ക് എളുപ്പമായ രീതിയിൽ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റുക. ഓക്കെ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ട് നാം മേലെ കാണുന്ന ചാനലിൻ്റെ ഐക്കൺ, എൻ്റെ ചാനലിൻ്റെ ഫാസ്റ്റ് ടിപ്സ് ആണ്, എൻ്റെ എഫ് എന്ന് ലോഗോ കാണുന്നുണ്ട്. ഞാൻ ലോഗോ ആഡ് ചെയ്തിട്ടില്ല. എഫ് എന്ന ആ ലോഗോ നമ്മുടെ ചാനലിൻ്റെ പൊസിഷനിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് യുവർ ചാനൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെറും 2 വീഡിയോസ് ഇതുവരെ ഇട്ടിട്ടുള്ളൂ, ഇതായി തുടങ്ങിയതായതുകൊണ്ട്. എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ, മേലെ കാണുന്ന യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ക്രിയേറ്റർ സ്റ്റുഡിയോ ആയിരുന്നു ആദ്യം, ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് പറയുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്. ഇന്നും സൂം ചെയ്തുകൊണ്ട് അടിയിൽ കാണുന്ന ഈ സെറ്റിങ്സ് ബട്ടൺ, യൂട്യൂബ് സ്റ്റുഡിയോയുടെ സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെറ്റിങ്സ് ബട്ടൺ ആദ്യം ജനറൽ സെറ്റിങ്സ് കാണിക്കുന്നു. അതിൽ നമ്മുടെ കറൻസി യുഎസ് ഡോളർ ഏത് രീതിയിലാക്കണമെന്നെല്ലാം മോണിറ്റൈസേഷൻ ചെയ്യുന്നുണ്ടാകുന്നതാണ്. ചാനലിന് രണ്ടാമത്തെ ഓപ്ഷൻ, ആ ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് പോയി ബേസിക് ഇൻഫോ, അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ബ്രാൻഡിങ് ഫീച്ചർ എലിജിബിലിറ്റി, അത് ക്ലിക്ക് ചെയ്യുക. ഫീച്ചർ എലിജിബിലിറ്റി അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, എന്നിട്ട് കണ്ടല്ലോ ഡിഫോൾട്ട് ഫീച്ചേഴ്സ്, അതിനടിയിൽ ഫീച്ചേഴ്സ് ദാറ്റ് റിക്വയർ ഫോൺ വെരിഫിക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, ഫോൺ വെരിഫിക്കേഷൻ, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, ഒരു ഏതെങ്കിലും ബ്രൗസർ വഴി, അല്ലെങ്കിൽ ക്രോം വഴി, നമ്മൾ ക്രോം വഴി കയറുന്നു. ആ ക്രോം എന്ന ബ്രൗസർ വഴി അതിലേക്ക് പ്രവേശിക്കുക. അതിൽ കയറി കഴിഞ്ഞാൽ, അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരെ എത്തുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ കൺട്രി അടിച്ചു കൊടുക്കുക. ഞാൻ അപ്പോൾ നീ ഏത് രാഷ്ട്രക്കാരനാണ്, ഇന്ത്യക്കാരനാണ്, ഇന്ത്യ എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രമാണെങ്കിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇന്ത്യ കൊടുക്കുന്നു, ഇന്ത്യക്കാരനായതുകൊണ്ട് ഇന്ത്യ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ശേഷം അടിയിൽ വരും നമ്മുടെ ഫോൺ വെരിഫൈ ചെയ്യാൻ ഫോൺ നമ്പർ. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അതിലേക്കാണ് ഇതിൻ്റെ ആരുടെ വെരിഫിക്കേഷൻ കോഡ് വരിക, ഇതിലേക്കായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നമ്മുടെ കറക്റ്റ് ഫോൺ നമ്പർ അയക്കാതെ. ശേഷം അടിയിൽ ഓപ്ഷൻ കാണും, അതിൻ്റെ അടുത്ത് തന്നെ രണ്ട് ഓപ്ഷൻ, നാം ഏത് വഴി ചെയ്യണം. അതായത് നമുക്ക് ഗീറ്റ നമ്പർ വോയിസ് കോൾ വഴി വേണോ, അല്ലെങ്കിൽ
SMS ആയിട്ട് വേണോ എന്ന് ഓപ്ഷൻ കാണിക്കുന്നത്. നമുക്ക് ഏതാ വെച്ചാൽ നമ്മളെ ഇഷ്ടം പോലെ നമ്മൾ സെലക്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള മെസ്സേജ് ആ 5 ഡിജിറ്റൽ നമ്പർ 6 ഡിജിറ്റൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ സബ്മിറ്റ് എന്നടിച്ചാൽ നിങ്ങളുടെ ചാനൽ വെരിഫൈ ആയെന്ന് എഴുതി കാണിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, വെരിഫൈഡ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ, കേവലം 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചാനൽ സിമ്പിളായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ യൂട്യൂബർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.